നമസ്കാരം, ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി കരുതൽ 2015 കോഴിക്കോട് തുടരുകയാണ്. 100-ലധികം പേരിൽ നിന്ന് മുഖ്യമന്ത്രി നേരിട്ട് പരാതികൾ സ്വീകരിച്ചു. കോഴിക്കോട് തിരുവനന്തപുരം ലൈറ്റ് മെട്രോ പദ്ധതി സർക്കാർ പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. 16,083 പരാതിക്കാരിൽ 103 പേരിൽ നിന്നാണ് മുഖ്യമന്ത്രി നേരിട്ട് പരാതികൾ സ്വീകരിക്കുന്നത്. 90% പരാതികളും ജില്ലാതല ഉദ്യോഗസ്ഥർ പരിശോധിച്ച് നടപടിയെടുക്കും. ഇതിൽ പരാതിയുള്ളവർക്കും മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ അവസരമുണ്ട്. 296 പേർക്കായി 1,54,00,000 രൂപ ചികിത്സാ ധനസഹായം പ്രഖ്യാപിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. കോഴിക്കോടിന്റെ വികസനത്തിനായി 9 പദ്ധതികൾക്ക് അനുമതി നൽകിയതായും ലൈറ്റ് മെട്രോ പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഈ മെട്രോ സിസ്റ്റം കോഴിക്കോടിലും നടപ്പിലാക്കാൻ, തിരുവനന്തപുരവും കോഴിക്കോടും നടപ്പിലാക്കാനുള്ള തീരുമാനത്തിൽ നിന്നും പുറകോട്ട് മാറുന്ന പ്രശ്നമേയില്ല. ഇത് സംബന്ധിച്ച് ശ്രീ ശ്രീധരനുമായി നാളെ തിരുവനന്തപുരത്ത് ചർച്ച വെച്ചിട്ടുണ്ട്. അതിനിടെ ജനസമ്പർക്ക പരിപാടിക്കെത്തിയ സെക്യൂരിറ്റി ജീവനക്കാരിൽ നിന്നും 4 വെടിയുണ്ട പോലീസ് പിടികൂടി. ജില്ലാ കളക്ടർ തോക്കിന് ലൈസൻസ് പുതുക്കി നൽകുന്നില്ല എന്ന പരാതിയുമായി എത്തിയ കോഴിക്കോട് ചെമ്പനോട് സ്വദേശി ഫ്രാൻസിസിൽ നിന്നാണ് വെടിയുണ്ടകൾ പിടികൂടിയത്. ഫ്രാൻസിസിനെ നടക്കാവ് പോലീസിന് കൈമാറി. റിപ്പോർട്ടർ, കോഴിക്കോട്. മുഖ്യമന്ത്രി ഇത്തരം തറപരിപാടികൾ നിർത്തണമെന്ന് PC ജോർജ് MLA. ജനസമ്പർക്കം എന്ന പേരിൽ നടത്തുന്നത് വില്ലേജ് ഓഫീസർ ചെയ്യേണ്ട പണിയാണ്. 1,000 രൂപയുടെ ധനസഹായം നൽകാൻ മുഖ്യമന്ത്രിയുടെ ആവശ്യമില്ലെന്നും ജോർജ് പറഞ്ഞു. ഈ ജനസമ്പർക്ക പരിപാടി ഞാനതിനെ ഏറ്റവും ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നയാളാണ്. പക്ഷേ അതൊന്ന് കഴിഞ്ഞ് മുഖ്യമന്ത്രി എന്നെങ്കിലും 14 ജില്ലയിൽ കഴിഞ്ഞ് ബാക്കി പിന്നെ ജനപ്രതിനിധികളെ ഏൽപ്പിച്ച് നിയോജക മണ്ഡലത്തിലേക്ക് വിടേണ്ട പ്രോഗ്രാമായിരുന്നു. വീണ്ടും ഒരു പണിയില്ലാത്ത കൊണ്ട് ചുമ്മാ 1,000 രൂപ 2,000 രൂപ ദുരിതാശ്വാസ ഫണ്ട് കൊടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ജില്ലയിൽ പറഞ്ഞു. അത് നാണക്കേട്. ഒരു മുഖ്യമന്ത്രി പണിയല്ല അത്. വില്ലേജ് ഓഫീസർ ചെയ്യേണ്ട കാര്യം ചെയ്യാനാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇനിയെങ്കിലും ഈ തറ പരിപാടി അവസാനിപ്പിക്കണം എൻ്റെ അഭിപ്രായം. KPC ജനറൽ സെക്രട്ടറി T സിദ്ദിഖ്, A പ്രദീപ് കുമാർ MLA, PC ജോർജ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ T സിദ്ദിഖ്, ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥ സംവിധാനത്തെ കാർക്കശ ബുദ്ധിയോടെ പ്രവർത്തിപ്പിക്കാൻ അധികാരമുള്ള, അതിന് കഴിയുന്ന മുഖ്യമന്ത്രി ഇവിടെ ഉള്ളപ്പോൾ എന്തിനാണ് അദ്ദേഹം നേരിട്ട് ഇങ്ങനെ ജനങ്ങളിടയിലേക്ക് പോയി ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കേണ്ടി വരുന്നത്? അതിൻ്റെ അത്യാവശ്യം എന്താണ് ഈ നാട്ടിൽ? സിദ്ദിഖ്, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥ സംവിധാനമുണ്ട്, അവരെ കാർക്കശ ബുദ്ധിയോടെ ചലിപ്പിക്കാൻ അധികാരമുള്ള മുഖ്യമന്ത്രി എന്തിനാണ് ജനങ്ങൾക്കിടയിലേക്ക് ഇങ്ങനെ നിരന്തരം നേരിട്ടിറങ്ങുന്നത് എന്നതാണ്. ഒന്ന്, ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളും സർക്കാരും തമ്മിലുള്ള അകലം കുറയ്ക്കണം. ഇവിടെ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി മാത്രമല്ല, വിദ്യാഭ്യാസ മന്ത്രിയുടെ അദാലത്ത് നടന്നു, റവന്യൂ അദാലത്തുകൾ നടന്നു. ഓരോ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സവിശേഷമായ ജനാധിപത്യത്തിന്റെ ഒരു ജനകീയവൽക്കരണ സ്വഭാവത്തിലൂടെയാണ് കേരളത്തിലെ UDF ഗവൺമെന്റ് കടന്നുപോകുന്നത്. ഇവിടെ ബഹുമാന്യനായ ശ്രീ PC ജോർജ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, 2,000-3,000 കൊടുക്കാൻ വേണ്ടി എന്തിനാണ് മുഖ്യമന്ത്രി ജനസമ്പർക്ക പരിപാടി നടത്തുന്നത് എന്നുള്ളതാണ്. കേരളത്തിൽ ജനസമ്പർക്ക പരിപാടിയെ തുടർന്ന് ജനസമ്പർക്ക പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം എന്താണെന്ന് ചോദിച്ചാൽ 2,000-3,000 കൊടുക്കലല്ല, അതൊക്കെ ഇടതുപക്ഷത്തിന്റെ കാലഘട്ടത്തിലുള്ള നമ്പറുകളും സംഖ്യയൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പൊ അതൊന്നുമല്ല, പാവപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം അവരെ സഹായിക്കാൻ എന്തെല്ലാം ചെയ്യേണ്ടതുണ്ടോ ആ നടപടികൾ മുഴുവൻ സ്വീകരിക്കുന്നു. ജനസമ്പർക്ക പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കഴിഞ്ഞ 2 ജനസമ്പർക്ക പരിപാടി കഴിഞ്ഞതിന് ശേഷം 48 ഓർഡറുകൾ കേരളത്തിൽ ഇറക്കുകയുണ്ടായി. ആ 48 ഓർഡറും സമയം കുറവുള്ളത് കൊണ്ട് എനിക്ക് വായിക്കാൻ പറ്റില്ല, പക്ഷെ ഞാൻ 1-2 ഇവിടെ പറയാതിരിക്കാൻ വയ്യ. ഒന്ന്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള സഹായധനത്തിന്റെ തോത് 20,000 രൂപയിൽ നിന്ന് 1,00,000 വർദ്ധിപ്പിച്ചു. ഇത് ആർക്കാണ് ലഭിക്കുന്നത്? ഇത് ലഭിക്കുന്നത് കേരളത്തിലെ പാവപ്പെട്ടവൻ, ദുരിതമനുഭവിക്കുന്നവൻ, പ്രയാസപ്പെടുന്നവൻ, രോഗികൾ, കഷ്ടപ്പെടുന്നവർ, ഇവർക്കാണ്. 2, പ്രായപൂർത്തിയായ ആൺമക്കൾ ഉണ്ടെങ്കിലും ആ ആൺമക്കളുടെ അച്ഛനും അമ്മയ്ക്കും വാർദ്ധക്യകാല പെൻഷനും വിധവാ പെൻഷനും ലഭിക്കുന്നില്ല കേരളത്തിൽ. അതിന് മാറ്റമുണ്ടാക്കി. 28/6/2012 ജനസമ്പർക്ക പരിപാടിയെ തുടർന്ന് പ്രായപൂർത്തിയുള്ള ആൺമക്കളുണ്ടെങ്കിലും അപേക്ഷിച്ചാൽ അവർക്ക് നിർബന്ധമായും കൊടുത്തിരിക്കണം എന്നുള്ള തീരുമാനമെടുത്തു. 2,
താൽക്കാലികമായിട്ടുള്ള റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള അധികാരം. തീർച്ചയായും അത്ര നിർണായകമായ തീരുമാനം എടുത്തു എന്നാണ് താങ്കൾ പറയുക. പി സി ജോർജ് എം എൽ എ ടെലിഫോൺ ലൈൻ. സി പി സി ജോർജ്, അങ്ങനെ കേവലം ഒരു വില്ലേജ് ഓഫീസറുടെ ജോലി എന്നതിനപ്പുറത്തേക്ക് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ജനങ്ങളുമായി അടുപ്പമുണ്ടാക്കുക, ഭരണകൂടവും ജനങ്ങളും തമ്മിലുള്ള അകലം കുറയ്ക്കുകയും ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുകയും ചെയ്യുക എന്ന നയത്തിന്റെ ഭാഗമായി കൂടിയാണ് മുഖ്യമന്ത്രി ജനങ്ങളോട് സംവദിക്കുന്നത്. അത് കേവലം ഒരു വില്ലേജ് ഓഫീസറുടെ സാങ്കേതികമായ ജോലി ചെയ്തു തീർക്കൽ മാത്രമല്ല എന്ന് സിദ്ദിഖ് പറയും. സിദ്ദിഖ് അങ്ങനെ പറയുന്നത് സിദ്ദിഖിന് ഇനിയും സ്ഥാനാർത്ഥി ആകണ്ടേ? അപ്പൊ അങ്ങനെ തന്നെ പറഞ്ഞു നിൽക്കുന്ന മുഖ്യമന്ത്രി ദൈവാർന്നു കൊണ്ട് സിദ്ദിഖ് പറഞ്ഞാലും കുറ്റം പറയാൻ പറ്റിയില്ല. ഞാൻ മുഖ്യമന്ത്രി ഈ നടപടിയെ കാണുന്നത് ആദ്യത്തെ ജനസമ്പർക്കമായി, അത് ജനസമ്പർക്കമാണ്. ജനങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന ഖ്യാതിയാണ്. അത് ന്യായമാണ്, അത് മാന്യമാണ്, ഒരു തർക്കവുമില്ല. പക്ഷെ അന്ന് മുഖ്യമന്ത്രിയെ കണ്ട ആളുകൾ ഇന്ന് നടക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സെക്രട്ടറിയോട് കയറി കിടക്കുന്ന മനുഷ്യൻ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്, മുഖ്യമന്ത്രി ചെയ്യേണ്ടത് മന്ത്രിമാർക്ക് സെക്രട്ടറിയേറ്റ് ചെയ്യുന്ന ഭരിക്കണം. ആ ഭരണം ശരിയാണെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ മര്യാദയ്ക്ക് ഇതൊക്കെ ചെയ്യും. മന്ത്രിമാർ ചെയ്യാത്ത കാര്യത്തിന് മന്ത്രിമാർ ജോലി ചെയ്യാത്തതുകൊണ്ട് മുഖ്യമന്ത്രി ഇങ്ങനെ പഞ്ചായത്ത് തുറന്ന് ഇങ്ങനെ നടക്കാൻ പറ്റുമോ? ഇപ്പോ ഇത് സംബന്ധിച്ച് ഞാൻ പറയാം. ഇപ്പൊ കോഴിക്കോട്ട് ഞാനുണ്ട്, കോഴിക്കോട്ട്. ആ കോഴിക്കോട്ട് വന്നു കൊടുക്കും 4000 പോലീസുകാരാ ഒരു മുഖ്യമന്ത്രി ജനസമ്പർക്കണം. 4000 പോലീസ് മഫ്തിയിലും മഫ്തിയിലല്ലാതെ ഈ രാജ്യം. ഇന്ന് കോഴിക്കോട് ജില്ലയിൽ ഒരു പോലീസ് സ്റ്റേഷനും ഒരു പോലീസുകാരും പാറാവ് പോലും എല്ലാം അവിടെ വന്ന് മുഖ്യമന്ത്രി ചുറ്റും പറഞ്ഞു വെപ്പുണ്ട്. സെക്രട്ടറിയേറ്റിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാർ എത്രയാണ്, എത്ര കോടി രൂപയെന്ന് വെറുതെ ഉദ്യോഗസ്ഥ സംവിധാനത്തെ ചലിപ്പിക്കണമെന്നാണ് ടി സിദ്ദിഖ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. താങ്കൾ പറഞ്ഞതനുസരിച്ച് കുറേയധികം പരാതികൾ എല്ലാ ജനസമ്പർക്ക പരിപാടിയിലും പരിഹരിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട്, കഴിയുന്നുമുണ്ട്. പക്ഷേ ആ ജനസമ്പർക്ക പരിപാടിയിൽ പരിഹരിക്കപ്പെടാതെ പോയ ആദ്യത്തെ ജനസമ്പർക്ക പരിപാടിയിൽ വന്നിട്ട് മുഖ്യമന്ത്രി എല്ലാം പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടാവാത്ത ഒട്ടനവധി വാർത്തകൾ ഇതിനകം റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. അതായത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇങ്ങനെ ഇടപെടുന്നുണ്ടെങ്കിൽ കൂടി അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഉദ്യോഗസ്ഥരെ ഇപ്പോൾ ആദ്യം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒരു ജനസമ്പർക്ക പരിപാടി നടത്തുന്നു, സർക്കാരിൻ്റെ നയം ഇതാണെന്ന് ബോധ്യപ്പെടുത്തുന്നു, അതിനനുസരിച്ച് ഇവിടുത്തെ ഉദ്യോഗസ്ഥ സംവിധാനത്തെ ചലിപ്പിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഉദ്യോഗസ്ഥരെ കൂടി വിശ്വാസത്തിലെടുക്കാൻ, നിങ്ങളെ കൊണ്ട് നടക്കില്ല, ഞാൻ നേരിട്ട് വന്നാലേ ഇതൊക്കെ നടക്കൂ എന്ന് പൊതുസമൂഹത്തിനും ഇനി ഉദ്യോഗസ്ഥർക്ക് തന്നെയും തോന്നും വിധത്തിലുള്ള ഇടപെടലാണിത്. അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രി നേരിട്ട് സർക്കാരിൻ്റെ നയമെന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഈ പറയുന്ന നൂലാമാലകളില്ലാതെ ചെയ്തു കൊടുക്കലാണ്, അത് നിങ്ങൾ ചെയ്യണമെന്ന് ബോധ്യപ്പെടുത്താൻ ഈ 4 വർഷം കൊണ്ടും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അദ്ദേഹത്തിന് ഇങ്ങനെ ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിക്കേണ്ടി വരികയാണ്. ജനസമ്പർക്ക പരിപാടിയെക്കുറിച്ച് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്, ഞാൻ ജനസമ്പർക്ക പരിപാടിയിലേക്ക് പോകുമ്പോൾ ഞാൻ സ്വയം എന്നെ മറക്കും, ഞാൻ ഭക്ഷണം മറക്കും, ഞാൻ എൻ്റെ പ്രയാസങ്ങൾ മറക്കും, ഞാൻ അവിടെ ഒരു വിദ്യാർത്ഥിയാണ്. എന്നെ കാത്ത് പ്രതീക്ഷിച്ച് ഒരു ഭരണകൂടത്തിൽ നിന്ന് ആശ്വാസം കിട്ടാൻ വേണ്ടി വരുന്നതായിരിക്കുന്ന ജനങ്ങൾ അവർ പാഠപുസ്തകങ്ങളാണ്. അതിൽ നിന്ന് ഒരുപാട് അറിവുകൾ എനിക്ക് ലഭിക്കുന്നു. ഇവിടെ ബഹുമാനനായ ശ്രീ പി സി ജോർജ് സൂചിപ്പിക്കുകയുണ്ടായി 4000 പോലീസുകാരും കുറച്ചാളുകളുമാണെന്ന്. മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലെ ജനസമ്പർക്ക പരിപാടിയിൽ നിന്നാണ് ഞാൻ ഇവിടേക്ക് കടന്നു വരുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത ജനസമ്പർക്ക പരിപാടി ഈ 3-ാമത്തെ ജനസമ്പർക്ക പരിപാടി കോഴിക്കോട്. കോഴിക്കോട് കഴിഞ്ഞ തവണത്തേക്കാൾ രജിസ്റ്റേർഡ് പരാതികളാണ്, രജിസ്റ്റർ ചെയ്ത പരാതികൾ കഴിഞ്ഞ തവണത്തേക്കാൾ 30% കോഴിക്കോട്ട് കൂടി. എന്തുകൊണ്ടാണ് കൂടുന്നത്? കൂടാനുണ്ടായ ഒരു കാരണമുണ്ട്. കഴിഞ്ഞ 2 ജനസമ്പർക്ക പരിപാടികളിലും മുഖ്യമന്ത്രി പറഞ്ഞതായിരിക്കുന്ന വാക്ക് ജനത്തിന് ഉൾക്കൊള്ളാൻ സാധിച്ചു എന്നുള്ളതാണ്, പരിഹരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്, ജനങ്ങൾക്ക് പ്രതീക്ഷകൾ കിട്ടി എന്നുള്ളതാണ്. അതെന്ത് പ്രതീക്ഷയാണ് സിദ്ദിഖ്? മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ നേരിട്ട് ജനസമ്പർക്ക പരിപാടി നടത്തുന്ന വേദിയിൽ പോയി കണ്ടാൽ മാത്രമേ കാര്യങ്ങൾ പരിഹരിക്കപ്പെടൂ എന്ന പ്രതീക്ഷയാണ് ജനത്തിനുള്ളത്. അടുത്ത ജനസമ്പർക്ക പരിപാടി വരും വരെ കാത്തിരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അതിന് മുൻപ് ഉദ്യോഗസ്ഥനെ സമീപിച്ചാൽ തീർക്കേണ്ട കാര്യങ്ങൾ തീർത്തു പോകാൻ കഴിയുന്ന തരത്തിലുള്ള നയമെടുക്കുകയും അത് കാർക്കശ്യ ബുദ്ധിയോടെ നടപ്പിലാക്കുകയും ചെയ്യാത്തിടത്താണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ നേരിട്ട് പോയി കണ്ട് പരാതി പറയേണ്ട സാഹചര്യം ഉണ്ടാവുന്നത്. അതിന് മുൻപ് അത് തീർപ്പാക്കാൻ, അടുത്ത ജനസമ്പർക്ക പരിപാടിയുടെ തീയതി നിശ്ചയിക്കും മുമ്പ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന നയമെടുക്കുകയും അത് നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി കാട്ടാതിരിക്കുകയും ചെയ്യുന്നിടത്താണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് നേരിട്ട് വരേണ്ടി വരുന്നതും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പറഞ്ഞാലേ കാര്യങ്ങൾ പരിഹരിക്കപ്പെടൂ എന്ന നില ഉണ്ടാവുകയും ചെയ്യുന്നത്. ഞാൻ അതിൻ്റെ ഉത്തരമാണ് പറഞ്ഞത്. ഒരു പഠിതാവാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അദ്ദേഹം എപ്പോഴും ജനങ്ങളുടെ കൂടെ ജീവിക്കുന്ന വ്യക്തിയാണ്. ഇവിടെ എന്തുകൊണ്ടാണ് പ്രവേശന രജിസ്റ്ററിൽ തിരുത്തൽ വരുത്താനുള്ള അവകാശം, ഹെഡ്മാസ്റ്റർക്ക് കൊടുക്കാനുള്ള അധികാരം 4/6/2012 ജനസമ്പർക്ക പരിപാടിക്ക് ശേഷം ഉത്തരവിട്ടല്ലോ?
ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നു, മരണ രജിസ്ട്രേഷൻ സ്വന്തം നാട്ടിൽ നടത്താനുള്ള ഉത്തരവ് രണ്ടാം ജനസമ്പർക്ക പരിപാടിക്ക് ശേഷം കേരളത്തിലെ ഗവൺമെന്റ് ഉത്തരവിട്ടല്ലോ. എന്താണ് അതിന്റെയൊക്കെ കാരണം? അതിന്റെ കാരണം ജനസമ്പർക്ക പരിപാടിയിൽ കുറെ പരാതികൾ വന്നു. അതിന്റെ എന്താ യഥാർത്ഥ വസ്തുത? എന്താ മരണം ബാംഗ്ലൂരിലാണെങ്കിൽ അവിടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തണം, ഇവിടെയുള്ള ആളുകൾ അവിടെ പോയി സാക്ഷ്യപ്പെടുത്തി റിപ്പോർട്ട് കൊണ്ടുവരണം. ഇപ്പൊ അത് വേണ്ട, ബറിയൽ നടക്കുന്നത്, ഫ്യൂണറൽ നടക്കുന്നത്, അടക്കം നടക്കുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിൽ അവിടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തിയാൽ മതി. അതുകൊണ്ട് അത്തരം മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നത് കേരളത്തിൽ ജനസമ്പർക്ക പരിപാടിയിലൂടെയാണ്. അതാണ് താങ്കൾ പറയുക. എ പ്രദീപ് കുമാർ എം എൽ എ നമ്മുടെ കോഴിക്കോട് സ്റ്റുഡിയോ. എ പ്രദീപ് കുമാർ, നേരത്തെ സിദ്ദിഖ് ചൂണ്ടിക്കാട്ടിയതുപോലെ എല്ലാ ജനസമ്പർക്ക പരിപാടികളിലും ഇത്തവണ കരുതൽ 2015, അതിൽ എല്ലായിടത്തും മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ എത്തുന്നുണ്ട്, മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ രജിസ്റ്റേർഡ് പരാതികൾ എത്തുന്നുണ്ട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നടത്തുന്ന ജനസമ്പർക്ക പരിപാടിയിൽ പോയി കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ അതിന് പരിഹാരമുണ്ടാകുമെന്ന വിശ്വാസം ജനങ്ങളിലുണ്ടായി. ആ നിലയ്ക്ക് ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുന്ന മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. ആ നിലയ്ക്ക് അത് വിജയമാണ്. ജനങ്ങൾ അതിനെ ആ നിലയ്ക്ക് പ്രതീക്ഷയോടെ കാണുകയും ചെയ്യുന്നുണ്ട് എന്നാണ്. ജനസമ്പർക്ക പരിപാടിയെ സംബന്ധിച്ച് എൻ്റെ സുഹൃത്ത് സിദ്ദിഖ് പറഞ്ഞത് ഇത് ജനാധിപത്യത്തിൻ്റെ ഒരു വളരെ പുതിയ രീതിയാണെന്നും മുഖ്യമന്ത്രി ജനങ്ങളിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനുവേണ്ടിയാണ് അദ്ദേഹം ഈ ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിക്കുന്നത്. ജനങ്ങളെ കാണുമ്പോൾ അദ്ദേഹം എല്ലാം മറക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇങ്ങനെ പഠിച്ചിട്ടാണ് കുറേയധികം ഉത്തരവുകൾ ഇറക്കിയതിനെ കുറിച്ച് പറഞ്ഞത്. ഇത് 2011 ഇറക്കിയെന്ന് പറയുന്ന ഉത്തരവാണ്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ സാധാരണഗതിയിൽ ഒന്നും പഠിക്കാത്ത ഒരാൾ മുഖ്യമന്ത്രി ആയാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെയുള്ള വേഷം കെട്ട് കാണിച്ചു വേണം കാര്യങ്ങൾ ഒക്കെ മനസ്സിലാക്കാനും ഉത്തരവിറക്കാനും. പക്ഷേ സാധാരണ പൊതുജനങ്ങൾക്ക്, പൊതുപ്രവർത്തനം നടത്തി വന്ന ഒരാൾക്ക് ഇങ്ങനെയുള്ള കെട്ടുകാഴ്ചകളൊന്നും ഇല്ലാതെ ജനങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കാനും അതുപോലെ ആവശ്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാനൊക്കെ കഴിയും. ഇത് ജനാധിപത്യത്തിൻ്റെ രീതിയല്ല, ഇതൊരു തരത്തിലുള്ള രാജഭരണത്തിൻ്റെ രീതിയാണിത്. ഒരു രാജാവിൻ്റെ മനോഭാവം, തൻ്റെ പാതാരബിന്ദങ്ങളിലേക്ക് വന്ന് വീടുന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ എടുത്തു കൊടുക്കുക, അല്ലാതെ അവർക്ക് ജനാധിപത്യ സമൂഹത്തിൽ ഓരോ പൗരനുമുള്ള അവകാശം അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അതിവിപുലമായിട്ടുള്ള ഉദ്യോഗസ്ഥ സംവിധാനമൊക്കെ ഇവിടെ നിലനിർത്തുന്നത്. അവരെ ശമ്പളം കൊടുത്ത് നിർത്തിയത്, വില്ലേജ് ഓഫീസ് മുതൽ സെക്രട്ടേറിയറ്റ് വരെയുള്ള സംവിധാനങ്ങളെയൊക്കെ നിഷ്പ്രഭമാക്കി ദുർബലമാക്കി തൻ്റെ മുമ്പാകെ യാചനയുമായിട്ട് വരുന്ന ആളുകൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ രീതിയല്ല, രാജഭരണത്തിൻ്റെ രീതിയാണ്. ഈ സ്വയം മറക്കുന്നു, ഇതൊക്കെ ആളുകളുടെ കഷ്ടപ്പാടുകൾ കാണുമെന്നാണ്, അതൊരു മനോരോഗമാണ്. യഥാർത്ഥത്തിൽ ഈ 2011 ഈ ജനസമ്പർക്ക പരിപാടിയിൽ ഇവിടെ UDF MLA പൂർണ്ണമായി സഹകരിച്ചിരുന്ന ഒരാളാണ് ഞാൻ. കാരണം അതിൻ്റെ ആദ്യ സംസ്ഥാന തല ഉദ്ഘാടനം കോഴിക്കോട്ടായിരുന്നു, എൻ്റെ മണ്ഡലത്തിലായിരുന്നു. രാവിലെ ഉദ്ഘാടനം കഴിഞ്ഞ് UDF MLA പോയപ്പോൾ രാത്രി ഏതാണ്ട് 1 മണി വരെ അന്ന് മുഖ്യമന്ത്രിയോടൊപ്പം നിന്നു, അദ്ദേഹത്തിനോടൊപ്പം ഒരു നിഴൽ പോലെ നിന്ന് സഹകരിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ അന്ന് കൊടുത്ത പരാതികൾ പോലും പലതും കാണാനില്ല, പലതിലും തീർപ്പുണ്ടായില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വന്നൊരു വാർത്തയുണ്ട്, ഒരു ഖാലിദ് എന്ന് പറഞ്ഞ താമരശ്ശേരിക്കാരൻ്റെ പെട്ടിക്കട തുടങ്ങുന്നതിന് വേണ്ടി 25,000 രൂപ അന്ന് പ്രഖ്യാപിച്ചു. മൂന്നാമത്തെ ജനസമ്പർക്ക പരിപാടിയിൽ അദ്ദേഹം ഇപ്പോൾ നിർത്തിയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പത്രത്തിൽ വന്നത് ഇന്നും അദ്ദേഹത്തിന് ആ കാശ് കിട്ടിയിട്ടില്ല. ഇന്ന് വന്ന ഒരു കേസ് ഇപ്പോൾ പത്രപ്രവർത്തകർ എന്നെ ശ്രദ്ധയപ്പെടുത്തിയത് എന്താണെന്ന് വെച്ചാൽ, പെരുവണ്ണാമുഴി എന്നൊരു ചെറുകിട വ്യവസായം കത്തിപ്പോയ ഒരു പരാതി, അത് കഴിഞ്ഞ ജനസമ്പർക്ക പരിപാടിയിൽ കൊടുത്തതാണ്, ജില്ലാ വ്യവസായ കേന്ദ്രത്തിൻ്റെ ലോണാണ്. അപ്പോൾ അത് ചെറുകിട വ്യവസായം കത്തിപ്പോയത് കൊണ്ട് അത് എഴുതി തള്ളുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി കഴിഞ്ഞ ജനസമ്പർക്ക പരിപാടിയിൽ ഉത്തരവിട്ടു. പക്ഷേ ഇപ്പോഴും അതിന് ഒരു ഫലവും ഉണ്ടായിട്ടില്ല. ഈ ജനസമ്പർക്ക പരിപാടിയിലും അദ്ദേഹം വന്നു, ഇപ്പോൾ വീണ്ടും അദ്ദേഹം എഴുതിത്തള്ളാൻ. ഇങ്ങനെ ചില ഉത്തരവുകൾ കൊടുക്കുക എന്നുള്ളതല്ലാതെ പല കാര്യങ്ങളും നടക്കുന്നില്ല. മാത്രമല്ല, UDF വിശേഷിച്ചു എൻ്റെ സുഹൃത്ത് സിദ്ദിഖിൻ്റെ സഹപ്രവർത്തകർ കോൺഗ്രസ്സുകാരായിട്ടുള്ള ആൾക്കാർ ഇതിനെ ദുരുപയോഗം ചെയ്തതിൻ്റെ അനുഭവം ഇതിനു മുമ്പുണ്ടായി. ഇവിടെ കോഴിക്കോട് എടക്കാട് ഉള്ള 2 കോൺഗ്രസ് പ്രവർത്തകന്മാർ ചെന്നിട്ട് ഇല്ലാത്ത രോഗത്തിന് കള്ള ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വെച്ച് പൈസ വാങ്ങിയതിന് ഇവർ ആക്ഷേപം കേട്ടതാണെന്ന്. അതാണ് സിദ്ദിഖ്, ഇക്കാര്യത്തിൽ അവിടെ വരുന്ന പരാതികളിന്മേൽ തീർപ്പുണ്ടാക്കാനും അവർക്ക് പണം അനുവദിക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുക. ആ ഉദ്യോഗസ്ഥർ തന്നെ ഇനി അത് പരിശോധിക്കണം, അതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടണം, അതിനുശേഷം അവർക്ക് പണം അനുവദിക്കണം, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ തീർപ്പുണ്ടാവണം. അതായത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കണ്ടാലും പിന്നെയും അത് ഉദ്യോഗസ്ഥരിലേക്ക് തന്നെയാണ് ആ പ്രശ്നങ്ങൾ എത്തുക, അത്രയും ഡിലെ വീണ്ടും വേണ്ടിവരും. എങ്കിൽ പിന്നെ എന്തിന് മുഖ്യമന്ത്രി ഇടപെടുന്നു എന്ന ചോദ്യം പ്രസക്തമാണ്. അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ മുഖ്യമന്ത്രി തീർപ്പുണ്ടാക്കുന്നു, അവിടെ വെച്ച് തന്നെ മുഖ്യമന്ത്രി പണം അനുവദിക്കുന്നുവെന്ന് വന്നാൽ എന്തു പരിശോധനയുടെ, എന്ത് സത്യാവസ്ഥ ബോധ്യപ്പെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പണം കൊടുക്കുന്നത് എന്ന ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്. നിങ്ങൾക്ക് ജനസമ്പർക്കത്തെക്കുറിച്ചോ അതിൻ്റെ കൺസെപ്റ്റോ അതിൻ്റെ പിറകിലുള്ളതായിരിക്കുന്ന പ്രൊസീഡിങ്സിനെ കുറിച്ചോ ബഹുമാന്യനായ പ്രദീപിനറിയാം. പ്രദീപ് മറച്ചു വെക്കുകയാണ്, നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് 376 പരാതികൾ മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക് വരുത്തിയ പരാതികളുണ്ട്, അവിടെ വെച്ചുകൊണ്ട് ഫൈനലൈസ് ചെയ്യാൻ. 2,
അവിടെ 6000 പരാതികൾ ഓൾറെഡി തീർപ്പ് കൽപ്പിച്ച പരാതിയുണ്ട്. അത് ആരാ തീർപ്പ് കൽപ്പിച്ചേ? ഉദ്യോഗസ്ഥന്മാരാണ് തീർപ്പ് കൽപ്പിച്ചേ. അവർ വീടുകളിൽ പോയി പരിശോധന നടത്തി. ഇവിടെ മുഖ്യമന്ത്രി നടത്തുന്ന കരുതൽ എന്ന് പറയുന്ന ജനസമ്പർക്ക പരിപാടി, മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു കേന്ദ്ര ബിന്ദുവിൽ കേരളത്തിലെ ബ്യൂറോക്രസിയെ മുഴുവൻ ഒരു കുടക്കീഴിൽ നിർത്തി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു ജനകീയ പങ്കാളിത്തമുള്ള ഗവേണൻസിന്റെ ശ്രമമാണ്, ആ ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. അതല്ലാതെ പാതാര ബിംബങ്ങളിൽ പോയി പാദസേവ ചെയ്യുന്ന പ്രവർത്തനമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 6000 പരം പരാതി ഓൾറെഡി സെറ്റിൽ ചെയ്തു. മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക് 300 ശിഷ്ടം പരാതികൾ ഇന്ന് വന്നു. അതിന് ഇന്ന് തീർപ്പ് കൽപ്പിച്ചു. ലൈവ് ആയിട്ടുള്ളതായിരിക്കുന്ന ഫ്രഷ് പരാതികൾ, അതും മുഖ്യമന്ത്രി ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി ഒരു പഠിതാവാണ്. പഠിതാവായ മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി കെ എസ് മുതൽ തുടങ്ങിയതാണല്ലോ. പഠിതാവായ എന്നോട് ഈ മൈക്ക് കട്ട് ചെയ്യരുത്, ഒന്ന് രണ്ട് കാര്യം പ്രധാനമായി പറയാനുണ്ട്. പഠിതാവായ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് 45 ഓർഡർ ഇട്ടത്. ഇടതുപക്ഷം ഭരിച്ചല്ലോ കേരളം, പല മുന്നണികൾ ഭരിച്ചല്ലോ. 45 ജനകീയ ഉത്തരവുകൾ ജനസമ്പർക്ക പരിപാടിയിലൂടെ അല്ലേ വന്നത്? എന്തുകൊണ്ടാ വന്നത്? ജനങ്ങൾ പറഞ്ഞതിന്റെ തീരാദുരിതങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഉത്തരവുകൾ ഇറക്കി. പ്രദീപ് പറഞ്ഞത് ജനങ്ങളെ കണ്ടാൽ എല്ലാം മറക്കും, അതൊരു മനോരോഗമാണെന്ന്. മുഖ്യമന്ത്രിക്ക് മനോരോഗമുണ്ട്, ജനങ്ങളെ കണ്ടാൽ എല്ലാം മറക്കും. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ടി സിദ്ദിഖും അടക്കമുള്ള ആളുകൾ ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, വർഷങ്ങളായി കാലാകാലങ്ങളായി പതിറ്റാണ്ടുകളായി നിൽക്കുന്നതാണ് പ്രവർത്തന സംസ്കാരം നമ്മുടെ ഉദ്യോഗസ്ഥ തലത്തിൽ. അത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എത്ര നയപരമായ തീരുമാനമെടുത്താലും എത്ര കാർക്കശ്യ ബുദ്ധിയോടെ നിർദ്ദേശിച്ചാലും ഒന്നും മാറുന്നതല്ല. പകരം ഈ ആളുകളെ മുഴുവൻ കൂട്ടി ആ പ്രധാനപ്പെട്ട ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരെയും ഒരേ കുടക്കീഴിൽ നിർത്തുകയും അവിടേക്ക് ആളുകളെ വിളിച്ചു വരുത്തുകയും പ്രശ്നങ്ങൾ അപ്പോൾ തീർപ്പുണ്ടാക്കുകയും ചെയ്യുന്നു. ഇന്ന് തന്നെ കോഴിക്കോട് 600 പരാതികൾ അപ്പോൾ തന്നെ തീർപ്പുണ്ടാക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞു. അപ്പോൾ ഉദ്യോഗസ്ഥരെ ചലിപ്പിക്കുക എന്നത് എത്രയൊക്കെ നമ്മൾ പറഞ്ഞാലും അതിനൊരു പരിമിതിയുണ്ട്, അതിനപ്പുറത്തേക്ക് അത് നീങ്ങില്ല, അതിനത്രത്തോളം നൂലാമാലയുണ്ട്. ആ നൂലാമാലകളെയൊക്കെ പരമാവധി മറികടക്കാനുള്ള ഒരു ശ്രമം എന്ന നിലയ്ക്ക് അതിനെ എന്തുകൊണ്ട് അഭിനന്ദിച്ചുകൂടാ? പി സി ജോർജ്, അതായത് എനിക്ക് ഇതിനെ പറ്റി പറയാനുള്ള ഒരു കാര്യം, ഞാൻ ഇന്നലെ അതിന്റെ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്കം നടക്കുന്ന ആ റോഡിൽ രണ്ട് പ്രാവശ്യം പോയി. എല്ലായിടത്തും മുഖ്യമന്ത്രി ഇതുവരെ നടത്തിയിരുന്ന മുദ്രാവാക്യം വികസനവും കരുതലുന്ന വികസനം കളഞ്ഞു, ഇപ്പൊ കരുതലേ ഉള്ളൂ. കരുതലെന്ന് വേണ്ട സ്ഥാനം നിലനിർത്താൻ വേണ്ട കരുതല്, 40 MLA ആയിട്ട് കേരളം മുഴുവൻ നിറഞ്ഞു നിന്ന് അഴിഞ്ഞ് ഓടി നടന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക്, ഇപ്പോഴായിരുന്നു ഉമ്മൻചാണ്ടിക്ക് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണെന്ന് അറിയില്ലെന്ന് പറയാം. അദ്ദേഹത്തിന് എന്താ 40 എന്താ പണി? സെക്രട്ടറിയറ്റ് ഇന്ന് ചെയ്യേണ്ട കാര്യമാണെന്ന് മനസ്സിലായോ? ഭർത്താവ് പറഞ്ഞ കണക്കുമല്ലേ ഇത്? ലിപ്പിക്കിനെ പോലെ ആൾ നീങ്ങി ചുമ്മാ കണ്ടമാനം കയറി മണിയടിച്ച് വർത്താനം പറയുന്നത്, 40 MLA ആൾക്ക് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് അറിയുന്നത്? ആരോടാ പറയുന്നത്? അന്ന് ജനങ്ങളൊന്നും ബന്ധപ്പെട്ടില്ലേ? ഉമ്മൻ ജനങ്ങളൊക്കെ കഷ്ടപ്പെട്ട് നടന്ന ആളാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പൊ പിടിച്ചിരിക്കുന്നത്. കേരളത്തിൽ കോൺഗ്രസ് പിടിച്ചു നിൽക്കുന്നതിലൊരു വിജയ ശതമാനം ഏതാണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി ഒന്നാം സ്ഥാനത്ത്, ജനമായിട്ട് ബന്ധം അദ്ദേഹത്തിനാണ്. അപ്പൊ അദ്ദേഹത്തിന് അറിയാം. അതാണ് സേ പ്രദീപ് കുമാർ, ഇക്കാര്യത്തിൽ നേരത്തെ ആദ്യത്തെ ജനസമ്പർക്ക പരിപാടി നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യത്തിൽ ഒരു പരാമർശം നടത്തി. ഉദ്യോഗസ്ഥ സംവിധാനത്തിന്റെ വലിയ തോതിലുള്ള കെടുകാര്യസ്ഥത കൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് തന്നെ നേരിട്ട് വന്ന് ഇത്തരം പൊതുപരിപാടികൾ സംഘടിപ്പിക്കേണ്ടി വരുന്നത്. ഉദ്യോഗസ്ഥർ ജനപക്ഷത്തു നിന്ന് നീതിയുടെ പക്ഷത്തു നിന്ന് ശരിയായി ചലിച്ചാൽ ഇതിന്റെ ആവശ്യം വേണ്ടി വരില്ല എന്നാണ്. അതായത് ഈ പ്രശ്നത്തിൽ കൃത്യമായ ഒരു നിർദ്ദേശമോ അല്ലെങ്കിൽ ഒരു നിരീക്ഷണമോ ഹൈക്കോടതി നടത്തിയിട്ടുണ്ട്, അതിന് ഈ കാലം അത്രയുമായും പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് വന്നാൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് പ്രതിച്ഛായ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ എന്നതും, ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇതൊന്നും നടക്കില്ല എന്ന ബോധമാണ് മുഖ്യമന്ത്രിക്കുള്ളത്, അവരെ അദ്ദേഹം വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നതുമായ വിമർശനത്തിന് കാര്യമുണ്ടോ? ഇത് ഉദ്യോഗസ്ഥരെ ചലിപ്പിക്കാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമമോ അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഗുണം ചെയ്യാനുള്ള ശ്രമമൊന്നുമല്ല, ഇതൊരു ഒരു പ്രചരണമാണ്. കോടിക്കണക്കിന് രൂപയാണ് ഇതിന് അരങ്ങും ആരവങ്ങളും ഒക്കെ ഒരുക്കുന്നതിന് വേണ്ടി ചെലവഴിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ സമ്പത്ത്, ആ പണം തന്നെ ആളുകളുടെ നന്മയ്ക്ക് വേണ്ടി, ചികിത്സയ്ക്കും വിദ്യാഭ്യാസത്തിനൊക്കെ വേണ്ടി ലഭ്യമാക്കാനായാൽ അത് വലിയ കാര്യമാണ്. ഇത് വലിയ ഇവരുടെ UDFനകത്തുള്ള ഇപ്പോഴുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അഴിമതിയും അതുപോലെ ആഭ്യന്തര സംഘർഷങ്ങളിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടി അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് നിങ്ങൾ നോക്കൂ, ഇപ്പൊ ഇതിന് ഒന്നാമത്തെ ജനസമ്പർക്ക പരിപാടി മുതലുള്ള ഇതിന്റെ ഒരു ബാലൻസ് ഷീറ്റ് എന്താണ്? ഇവിടെ പലരും വിവരാവകാശ നിയമം അനുസരിച്ച് ആദ്യ ജനസമ്പർക്ക പരിപാടിയിൽ വന്ന പരാതികളിൽ കൈക്കൊണ്ട നടപടികൾ എന്തായി, എത്ര പരാതികൾ ലഭിച്ചു എന്ന് ചോദിച്ചപ്പോ
മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിനെ സംബന്ധിച്ച് ഒരു വിവരം പോലും കൊടുത്തില്ലല്ലോ. പക്ഷെ പ്രദീപ് കുമാർ ഇക്കാര്യത്തിൽ പരിഹരിക്കപ്പെട്ട പരാതികളും പ്രശ്നങ്ങളും ഉണ്ട് എന്നതുകൂടി നമ്മൾ കാണേണ്ടതല്ലേ? ഏത് പരാതി പരിഹരിച്ചു എന്ന് ചോദിച്ചാൽ കുറെ അധികം പരിമിതികൾ ഉണ്ടാവാം, നിയമക്കുരുക്കിൽ പെട്ടുപോയത്, നൂലാമാലകളിൽ പെട്ടുപോയത് ഉണ്ടാവാം. പക്ഷേ തീർപ്പുണ്ടാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ ഉദ്യോഗസ്ഥ തലത്തിൽ പരിഗണിക്കപ്പെട്ടാൽ ഇനിയും തീർപ്പാകില്ലായിരുന്ന ഒരുപാട് കാര്യങ്ങളും പരാതികളും അദ്ദേഹം ആ വേദിയിൽ വെച്ച് തീർപ്പാക്കിയിട്ടുണ്ട്. ആ തരത്തിലുള്ള ഗുണവശം കൂടി കണ്ടുപോവേണ്ടേ? ഈ നാട്ടിൽ ഉള്ള ജനങ്ങളെ ലക്ഷോപലക്ഷം വരുന്ന പ്രശ്നങ്ങളിൽ ഏതാനും ചില പ്രശ്നങ്ങൾ ഒരു 10,000 രൂപ കൊടുക്കുന്നു, അല്ലെങ്കിൽ 50,000 രൂപ കൊടുക്കുന്നു, ചികിത്സാ സഹായം കൊടുത്തു, അല്ലെങ്കിൽ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നടപ്പാക്കാത്ത ചില ഉത്തരവുകൾ മുട്ടുമ്മിൽ വെച്ചിട്ട് എഴുതി കൊടുത്തു, ഒരു അവർ കൊണ്ടുവന്ന നിവേദനം തന്നെ സ്വന്തം മുട്ടിൽ വെച്ചിട്ട് എഴുതി കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുന്നത് എങ്ങനെയാണ് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നത്? എങ്ങനെ ജനങ്ങൾ വീണ്ടും വീണ്ടും പുതിയ പ്രശ്നങ്ങൾ പിന്നെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ യഥാർത്ഥം ഞാൻ ചോദിക്കട്ടെ, എത്ര പരാതികൾ ഈ ജനസമ്പർക്ക പരിപാടിയിൽ കഴിഞ്ഞ 2 ജനസമ്പർക്ക പരിപാടിയിലായിട്ട് ലഭിച്ചു എന്നും അതിൽ ഓരോന്നിനും കൈക്കൊണ്ട നടപടി എന്താണെന്നുള്ളത് സംബന്ധിച്ച ഒരു അതിൻ്റെ ഒരു നീക്കി ബാക്കി ഒരു ബാലൻസ് ഷീറ്റ് പ്രസിദ്ധീകരിക്കാൻ ഈ ഗവൺമെന്റിന് കഴിയുമോ? അത് സംബന്ധിച്ച് വിവരാവകാശ നിയമമനുസരിച്ച് ചോദ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവരത് മറച്ചു വെച്ചു. കാരണം വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ ഇത് വരില്ലെന്ന് പറഞ്ഞിട്ട് ഇത് വഴിയേ പോകുമ്പോൾ മുഖ്യമന്ത്രി വാങ്ങുന്ന നിവേദനങ്ങളാണ്, അതൊന്നും ഇവിടെ ബാധകമല്ലെന്ന് പറഞ്ഞ് പിന്നെ വളരെ പരിഹാസ്യമായിട്ട് നിലപാടെടുത്തില്ലേ? എന്ത് ഉത്തരവാദിത്വം? അപ്പൊ ഇതിന് ഗവൺമെന്റിന് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? യഥാർത്ഥത്തിൽ ഈ ജനസമ്പർക്ക പരിപാടിയിൽ ഇത് വെറുമൊരു പ്രചരണമാണ്, രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതേസമയം ഗവൺമെന്റ് സാങ്കേതികമായ ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത വെറും രാഷ്ട്രീയ പരിപാടി മാത്രമാണോ ഇത്? ഈ പറയുന്നത് പോലെ ഇതിന് ബന്ധപ്പെട്ടവർ ഉത്തരവാദിത്വ ബോധമുള്ള മറുപടികൾ കൊടുക്കുകയും തീർപ്പുണ്ടാക്കുകയും ചെയ്യുന്നില്ലേ? കഴിഞ്ഞ 3 തവണയും ഇത് നടത്തിയല്ലോ, അതിനൊക്കെ ഒരുപാട് പിഴവുകളുണ്ടായി. ഇപ്പോഴും പരിഹരിക്കപ്പെടാത്ത നിരവധി പരാതികളുണ്ട് തീർപ്പുണ്ടാക്കിയെന്ന് അവകാശപ്പെട്ടിട്ടും. അതൊക്കെ പരിഹരിച്ചിട്ടാണോ, അല്ലെങ്കിൽ ആ പഴുതൊക്കെ അടച്ചിട്ടാണോ ഇത്തവണ ഇത് സംഘടിപ്പിക്കുന്നത്? ഒന്ന്, ഈ തവണത്തെ ജനസമ്പർക്ക പരിപാടിക്ക് 2 പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്ന്, വളരെ പ്രയാസപ്പെടുന്ന രോഗികളെ നേരിട്ട് നിങ്ങൾ കൊണ്ടുവരേണ്ടതില്ല. അവരുടെ റെക്കോർഡ്സും ആവശ്യമുള്ള രേഖകളും അപേക്ഷകളുമായി നേരത്തെ തന്നെ ജനസമ്പർക്ക പരിപാടിക്ക് നിങ്ങൾ അതാത് വില്ലേജ് ഓഫീസുകളിൽ സമർപ്പിക്കണം, കലക്ട്രേറ്റുകളിൽ സമർപ്പിക്കണം. അങ്ങനെ സമർപ്പിക്കാത്ത ഫ്രഷ് അപ്ലിക്കൻസ് ഉണ്ടെങ്കിൽ അവരെ ഇന്ന് തന്നെ കാണാനുള്ള സംവിധാനവും ചെയ്തു. മാത്രമല്ല അവർക്ക് അനുവദിക്കുന്നതായിരിക്കുന്ന തുകയും കാര്യങ്ങളുമൊക്കെ അവരുടെ ആധാർ ഉള്ളതായിരിക്കുന്ന ആളുകൾക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള നടപടികൾ ഗവൺമെന്റ് തലത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരള കോഴിക്കോടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ചില വികസന പദ്ധതികൾ ഇന്ന് ജനസമ്പർക്ക പരിപാടിയുടെ ഉദ്ഘാടന വേദിയിൽ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടു. ഒന്ന്, മാവൂരിൽ PPP മോഡലുള്ളതായിരിക്കുന്ന ഒരു പുതിയ IT പ്രോജക്റ്റ് ഗവൺമെന്റ് ഇനീഷ്യേറ്റ് ചെയ്യാൻ പോകുന്നു. കനോലി കനാലിൽ തുടർന്നു വരുന്ന വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. കോഴിക്കോട്ട് 2 പ്രധാനപ്പെട്ട ഫ്ലൈ ഓവറുകൾ ആരംഭിക്കാനുള്ള തീരുമാനം, മൊബിലിറ്റി ഹബിന്റെ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കുറെ പുതിയ പ്രഖ്യാപനങ്ങൾ വന്നു. ഞാൻ അതൊന്നുമല്ല പറയുന്നത്, ഞാൻ പറയുന്നത് ജനസമ്പർക്ക പരിപാടി ഐക്യരാഷ്ട്ര സംഘടനയുടെ UNDP ഡയറക്ടർ ജനറൽ ജെറാൾഡി ജെ ഫ്രേസർ മോലിക്കേറ്റ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്, ഇത് ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങൾക്കും ഇതുപോലെ ജനാധിപത്യത്തിലേക്ക് കടന്നു വരാത്ത രാജ്യങ്ങൾക്കും ജനാധിപത്യത്തിലേക്ക് കടന്നു വന്ന രാജ്യങ്ങൾക്കും ഒരു പുതിയ പരീക്ഷണമാണിത്. ഈ പരീക്ഷണത്തെ ഐക്യരാഷ്ട്ര സംഘടന അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് വിശ്രമമില്ലാതെ ഒരു മുഖ്യമന്ത്രി പണിയെടുക്കുന്നു? കാലം 9 മുതൽ ജനങ്ങൾക്കിടയിൽ ജീവിച്ച് മനോരോഗിയാണെന്ന് നിങ്ങൾ മുദ്രകുത്തിക്കോ, നിങ്ങൾ അദ്ദേഹം കുഴപ്പക്കാരനാണെന്ന് പറഞ്ഞോ, മനോരോഗിയായ കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിലെ മനോരോഗികളായിട്ടുള്ള ജനങ്ങളുടെ കൂടെ ഇരുന്ന് അവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. ബിഗ് സ്റ്റോറി പൂർണ്ണമാവുകയാണ്. എ പ്രദീപ് കുമാർ, TC സിദ്ദിഖ്, PC ജോർജ് പങ്കെടുത്തതിന് നന്ദി. ഇനി ന്യൂസ് ടുഡേ കാണാം. നമസ്കാരം.